Hi friends, welcome back to Max at 360 degree with Sonia. In the puthiya chapter 6 linear inequalities and discuss cheyan ponathu. അതിന് നിങ്ങൾ ഫോക്കസ് ചെയ്ത് സെക്ഷൻ 6.5 ആ ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷനെ തന്നിട്ടുള്ളൂ. പക്ഷെ ആ ഒരു ലാസ്റ്റ് സെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ആദ്യത്തെ സെക്ഷൻസ് ഒന്ന് പഠിക്കണം. മീൻസ് എന്താണ് ആദ്യത്തെ സെക്ഷൻസ് മനസ്സിലാക്കി കഴിഞ്ഞാല് ലാസ്റ്റ് സെക്ഷൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാനും ഗ്രാഫ് വരയ്ക്കാനാണ് ആ സെക്ഷൻ വരുന്നത്. ആ ഗ്രാഫ് നിങ്ങൾക്ക് വരയ്ക്കാനും പറ്റുള്ളൂ. സോ ആ ഒരു ആദ്യം മീൻസ് പാഠത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ എന്താ പറയുന്നതെന്ന് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ആദ്യം വരുന്ന ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് ഇനിക്വാളിറ്റി? നമ്മൾ ഇത്രയും കാലം പഠിച്ചിരുന്നത് ഇക്വേഷൻസ് ആയിരുന്നു. ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത്, ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് അങ്ങനെയൊക്കെ ആയിരുന്നു. സോ ഇനിക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇക്വേഷൻ ഞാൻ പറഞ്ഞു എക്സ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇക്വേഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇക്വേഷൻ അല്ലാത്ത ഇക്വാളിറ്റീസ് അതാണ് ഇനിക്വാളിറ്റീസ്. സോ എങ്ങനെ പറയാം, മാത്സിൽ നമ്മൾ പഠിക്കുന്ന ഇക്വാളിറ്റീസ് അല്ലെങ്കിൽ ഇനിക്വാളിറ്റീസ് എന്ന് പറയുന്നത് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഈ ഒരു സിമ്പിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു സിമ്പിൾസ്, ഈ നാല് സിമ്പിൾസ് ഇൻവോൾവ് ചെയ്യുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇനിക്വാളിറ്റീസ്. സോ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പൊ ഞാൻ പറയാണ് എക്സ് ലെസ് ദാൻ 10 എന്ന് പറഞ്ഞാൽ 10 കുറവായിട്ടുള്ള, മീൻസ് എക്സ് എന്ന് പറയുന്നത് ഞാൻ പറയാണ് നാച്ചുറൽ നമ്പർ ആണ് എടുത്തു. എക്സ് നാച്ചുറൽ നമ്പർ ആയിരിക്കണം, എക്സ് ലെസ് ദാൻ 10 ആയിരിക്കണം. സോ നമുക്ക് ഏതൊക്കെ എഴുതാം, 1, 2, up to 9 വരെ എഴുതാം ആണല്ലോ. സോ ഇവിടെ ഒരു സ്ട്രിക്റ്റ് വരുന്നുണ്ട്, 10 മസ്റ്റ് ആയിട്ടും 10 ചെറുതായിട്ടുള്ളത്. അതുപോലെ എക്സ് ഗ്രേറ്റർ ദാൻ 10 എന്ന് പറഞ്ഞാൽ 10 10 കൂടുതലായിട്ടുള്ളത്. ഇനി നേരെ തിരിച്ച് ഞാൻ പറയാണ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ 10 കൂടി ഇൻക്ലൂഡഡ് ആണ്. മീൻസ് എങ്ങനെ പറയും, നാച്ചുറൽ നമ്പർ എടുക്കുന്നെങ്കിൽ 1, 2, etc. up to 10 വരെ വരും. ഇവിടെ കണ്ടീഷൻ ലെസ് ദാൻ 10 കുറവായിട്ട്, അപ്പൊ 10 ഇൻക്ലൂഡഡ് അല്ല. ഇവിടെ നമുക്ക് 10 ഇൻക്ലൂഡഡ് ആയിട്ട് കിട്ടും. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 അത് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, 10 കൂടുതലായിട്ടില്ല. മീൻസ് 10 ഇവിടെ ഇൻക്ലൂഡഡ് ആണ്, 10, 11 അങ്ങനെ പോകും. സോ ഈ രണ്ട് ടൈപ്പ് ഓഫ് ഇനിക്വാളിറ്റീസ് ഒരു പേര് വിളിക്കും. ഈ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ തന്നെ വരുന്നതിന് ഇനിക്വാളിറ്റീനെ വിളിക്കുന്ന പേരാണ് സ്ട്രിക്റ്റ് ഇനിക്വാളിറ്റി. സ്ട്രിക്റ്റ് ഇനിക്വാളിറ്റി അതുപോലെ ഒരു എന്താ പറയാ, ചെറിയൊരു എക്സ്ക്യൂസ് തന്നു എന്നുള്ള രീതിയിൽ അതിന് ഇൻക്ലൂഡഡ് ആക്കുന്ന ലെസ് ദാൻ ഓർ ഈക്വാലിറ്റി അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വാലിറ്റി വരുന്നതിനെ വിളിക്കുന്ന പേരാണ് സ്ലാക്ക് ഇനിക്വാളിറ്റി. സ്ട്രിക്റ്റ് ഇനിക്വാളിറ്റി, സ്ലാക്ക് ഇനിക്വാളിറ്റി ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ പോർഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി ഈ ഒരു ഇനിക്വാളിറ്റീസിനെ എങ്ങനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇനിക്വാളിറ്റീനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇനിക്വാളിറ്റീസ് സോൾവ് ചെയ്യുന്നതിന് നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. നമുക്ക് ഓൾറെഡി ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ നമുക്കറിയാം. ഇപ്പൊ ഞാൻ പറയാണ് 3x + 3 = 5 ഓക്കെ അല്ലേ. 3x + 3 = 5 ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് സിമ്പിൾ ആണ്. ഇവിടെ എന്ന് പറയുന്നത് ഒരു ഇക്വേഷന് ലെഫ്റ്റ് ഹാൻഡ് സൈഡുണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, 3x = ഇവിടെ +3 ആണ്, അപ്പുറം കൊണ്ടുപോയപ്പോ -3 ആയി. 5 - 3 മീൻസ് 3x = 2, x = 2/3. ഇവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ വരുമ്പോ ഡിവിഷൻ ആവും. ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഇനിക്വാളിറ്റീസും സോൾവ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഈ സെയിം പറഞ്ഞ സംഭവം 3x + 3 < 5 എടുത്തു. ഓക്കെ അല്ലെ, ഇതൊരു ഇനിക്വാളിറ്റി ആണ്, 3x + 3 < 5. ഇവര് പറയുന്ന ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ഒരു ഇക്വാളിറ്റി അല്ലെങ്കിൽ ഇനിക്വാളിറ്റി, സോറി ഇക്വാളിറ്റി അല്ല ഇനിക്വാളിറ്റി. ഇനിക്വാളിറ്റിക്ക് രണ്ട് സൈഡുണ്ട്, ഇക്വേഷൻ പറഞ്ഞ പോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡുണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡുണ്ട്. ഈ രണ്ട് സൈഡിലും ഒരുപോലെ ഒരേ നമ്പർ ആഡ് ചെയ്യുകയും ചെയ്യാം അല്ലെങ്കിൽ മൈനസ് ചെയ്യുകയും ചെയ്യാം. മീൻസ് നമ്മള് ക്യാൻസൽ ചെയ്തില്ലേ, 3x 3 അങ്ങോട്ട് കൊണ്ടുപോകുന്നു. മീൻസ് ഇവിടെ എന്ത് ചെയ്യണം, ഈ ഒരു 3 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയണം. കാരണം ഈ ഒരു സോൾവ്ഡ് ഇനിക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ഒരു ഇനിക്വാളിറ്റിയിലുള്ള വേരിയബിളിന്റെ വാല്യൂ കണ്ടുപിടിക്കലാണ്. മീൻസ് ഇവിടെ ഇപ്പം 3x + 3 < 5 സോൾവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ അകത്ത് എക്സിന്റെ വാല്യൂ എങ്ങനെയായിരിക്കും അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ ഞാൻ എന്താ പറഞ്ഞേ, ഒരേ നമ്പർ ആഡ് ചെയ്യുകയും ചെയ്യാം, സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഒരൊറ്റ കാര്യം ആലോചിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്
negative number kondu ore number add cheyya multiply subtract cheyya adu pole multiply cheyya adu pole thanne negative numbers nammal multiply cheyyana allengi divide cheyyana oru side lekku rendu side um cheyyengile adu namukku inequality ivide reverse aayipo means ithre ullu ipo njan parayana -5x plus 3 less than 5 okay le appo njan parayum enikku ivide x ne oru side le x maathramayittu nirkanam appo endu valiyulle ee oru plus 3 ne ivide olluvaaki kalayanam plus 3 ne olluvaaki kalayan endu idamadi ഇവിടെ -3 ചെയ്യ ഇവിടെ -3 ചെയ്യുമ്പോൾ ഈ സൈഡ് -3 ആ അല്ലെങ്കിൽ എന്താ പറയാ റൂൾ അല്ലാതെ നമുക്ക് നേരെ എന്താ പറയാ 3 നെ അപ്പർ സൈഡ് കൊണ്ടുപോയി ആ ഒരു രീതിയിൽ വേണമെങ്കിൽ സോൾവ് ചെയ്യാം അപ്പോൾ എങ്ങനെ വരും -5x + 3 -3 less than 5 minus 3 ഓക്കേ അല്ലേ നെക്സ്റ്റ് സ്റ്റെപ്പിൽ 3 ഉം 3 ഉം ക്യാൻസൽ ആയി അപ്പോൾ -5x less than 5 minus 3 എന്ന് പറയുമ്പോൾ എത്രയാ 2 ഇനി നോക്കേണ്ടത് ഈ -5 നെ കളയണം -5 നെ കളയാൻ വേണ്ടി എന്താ വഴിയുള്ളേ -5 നെ ഇവിടെ 1 ആക്കണം എന്നാലേ നമുക്ക് x കിട്ടൂ സോ നമ്മൾ എന്ത് ചെയ്യണം -5 നെ 1 ആക്കാൻ -5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം മീൻസ് അവിടെ നമ്മൾ ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്ത് പറ്റും ഇൻഇക്വാലിറ്റി റിവേഴ്സ് ആയിപ്പോ മീൻസ് ലെസ് ദാൻ റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഗ്രേറ്റർ ദാൻ ആണ് അപ്പൊ നമുക്ക് ഇവിടെ -5x ഡിവൈഡഡ് ബൈ 5 ഗ്രേറ്റർ ദാൻ ആയിപ്പോ മീൻസ് അത് എഴുതാൻ ശ്രദ്ധിക്കണം ഈ നെഗറ്റീവ് നമ്പർ കൊണ്ട് -5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഇനിക്വാലിറ്റി എന്താവും റിവേഴ്സ് ആവും -5x ഡിവൈഡ് ബൈ -5 ഇസ് ഗ്രേറ്റർ ദാൻ 2 ബൈ -5 മീൻസ് നമുക്ക് എന്ത് കിട്ടും -5x ബൈ -5 -5 ക്യാൻസൽ ആയി ബാക്കി x അല്ലേ x ഗ്രേറ്റർ ദാൻ 2 ബൈ -5 ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണിത് സോൾവ് 30x ലെസ് ദാൻ 200 വേ മീൻസ് x ന് കുറച്ച് കണ്ടീഷൻ തന്നിട്ടുണ്ട് നമുക്ക് ആദ്യം ഈ ഒരു ഇനിക്വാളിറ്റിനെ സോൾവ് ചെയ്യണം അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഇനിക്വാളിറ്റി എങ്ങനെയാണ് 30x ലെസ് ദാൻ 200 സോൾവ് ചെയ്യുമ്പോ എങ്ങനെയാ ഈ 30x നെ എന്ത് ചെയ്യണം എനിക്ക് x മാത്രമായിട്ട് എടുക്കണം 30 നെ 1 ആക്കണം മീൻസ് എന്താ ഉദ്ദേശിക്കുന്നത് 30 നെ നമുക്ക് 1 ആക്കണം എന്ത് ചെയ്താൽ മതി 30 ഡിവൈഡഡ് ബൈ 30 അപ്പൊ 1 ആയല്ലോ ഇൻറ്റു ഇവിടെയുള്ള എക്സ് ലെസ് ദാൻ 200 ഡിവൈഡഡ് ബൈ 30 മീൻസ് ഇവിടെ എന്ത് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ ചെയ്യണം ഇങ്ങനെ ഒരു രണ്ട് സൈഡ് ഒരുപോലെ ചെയ്യാം അങ്ങനെ ചിന്തിക്കാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇതിനെ ഇങ്ങനെ ചെയ്യാം 30x ലെസ് ദാൻ 200 നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ രീതിയിൽ നമുക്ക് ചെയ്യാം അപ്പൊ എങ്ങനെ വരും ഇവിടെ 30 മൾട്ടിപ്ലിക്കേഷൻ അല്ലേ അപ്പൊ ഇപ്പുറം പോകുമ്പോ എങ്ങനെയാവും ഡിവിഷൻ ആവും 200 ഡിവൈഡഡ് ബൈ 30 ഇങ്ങനെ തന്നെയല്ലേ വരുന്നത് സെയിം സംഭവമാണ് സോ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് എന്താ പറയാ ഇനിക്വാളിറ്റിനെ സോൾവ് ചെയ്യാം പക്ഷെ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കണം ഒരു സൈഡ് നമ്മൾ നെഗറ്റീവ് കൊണ്ട് നെഗറ്റീവ് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നത് അവിടെ സ്ട്രിക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം ഇനിക്വാളിറ്റി ഏത് ഇനിക്വാളിറ്റി ആണോ അത് റിവേഴ്സ് ആവും മീൻസ് ഇപ്പൊ ഞാൻ പറയാണ് ഇക്വേഷൻ നിങ്ങൾക്ക് ലെസ് ദാൻ ആണ് നിങ്ങൾ നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തു അടുത്ത നെക്സ്റ്റിൽ എന്ത് വരണം ഗ്രേറ്റർ ദാൻ ആവണം ഇനി ലെസ് ദാൻ ഓർ ഈക്വാലിറ്റി ആണ് നിങ്ങൾക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യനില് നിങ്ങൾ നെഗറ്റീവ് നമ്പർ കൊണ്ട് ഓപ്പറേഷൻ ചെയ്തു എന്തായി മാറും അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വാലിറ്റി ആയി മാറും മീൻസ് ലെസ് ദാന്റെ റിവേഴ്സ് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഓർ ഈക്വാലിറ്റിന്റെ റിവേഴ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വാലിറ്റി നേരെ തിരിച്ചു ഓക്കെ ആണല്ലോ സോ ഇവിടെ നമുക്ക് എങ്ങനെ കിട്ടി എക്സ് ലെസ് ദാൻ 200 ഡിവൈഡഡ് ബൈ മീൻസ് എക്സ് ലെസ് ദാൻ 200 ഡിവൈഡഡ് ബൈ 30 മീൻസ് 0 ക്യാൻസൽ ആയി നമുക്ക് എന്ത് കിട്ടും എക്സ് ലെസ് ദാൻ 20/3 എന്ന് കിട്ടും ഓക്കെ അല്ലേ ഇത് നമ്മുടെ സൊല്യൂഷൻ ആയില്ല നമ്മുടെ ക്വസ്റ്റ്യൻ ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വെൻ എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ അപ്പൊ എക്സ് ലെസ് ദാൻ 20/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് സംഖ്യയാണല്ലോ വരുന്നത് 20/3 മീൻസ് നമുക്ക് എക്സ് ലെസ് ദാൻ 6.something കിട്ടും 6.something മീൻസ് 6.something നമ്പറിനേക്കാൾ ചെറുതാണ് എക്സ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് നാച്ചുറൽ നമ്പർ ആവുമ്പോൾ എക്സിന്റെ വാല്യൂസ് എന്തൊക്കെയാവും എക്സ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3 അങ്ങനെ പോകുന്നതാണ് സോ എക്സ് ലെസ് ദാൻ 6 എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ആൻസർ എങ്ങനെ വരും എക്സ് ഈസ് ഈക്വൽ ടു ഏതൊക്കെ വാല്യൂസ് എടുക്കാം നാച്ചുറൽ നമ്പർ ആയിരിക്കാം 6.something ചെറുത് അപ്പൊ 6.01 പോലും എന്താണ് 6നേക്കാളും വലിയ സംഖ്യയാണ് അപ്പൊ നമുക്ക് എന്താ എവിടെ തൊട്ടെടുക്കാം 1 തൊട്ടെടുക്കാം 1, 2, 3, 4, 5,
6 included. So, because this is x less than 6 point something. So, r 6 point something. So, 6 is a solution. In the next part, x is integer. Integer is just integer. Positive numbers and negative numbers. So, here x less than 6 point something. So, what is the answer? Minus in the answer. Etc. Minus 3, minus 2, minus 1, 0, 1, 2. Here we go. X less than 6 point something. Here we go. 1, 2, 3, 4, 5, 6. Here we go. Means integers are negative numbers infinity. Means R nekalum cherudayittulla integers negative numbers infinity minus infinity ilangotte po. Clear aanallo. So idana ee oru solution allengi ee oru inequality namukku solve cheyyum ee parnirikkunna question kittuna answer. Next or example thannekkana namukku inequality solve cheyan cheyanam aa solve cheythu kittuna solution nu parayunnathu number line il namukku represent cheyan venam. So, if we have inequality, we will say 7x plus 3 less than 5x plus 9. This is it. So, if we solve the equation, we will do it simply. Negative numbers multiply and divide. So, if we do the two sides, we will do x is the equation. 7x plus 3 is equal to 5x plus 9. That is the same thing. X is the same thing. The numbers are the same thing. Then solve it. 7x minus 5x is equal to 9 minus 3. 5x is equal to minus 5x. 3 is equal to minus 3. 2x is equal to 6. X is equal to 6 by 2, 3. Simple item number equation I was solve you. Either inequality solve you. If I 7x minus 5x minus 5x, 7x minus 5x less than 9 minus 3, upon the 2x less than 6, x less than 3. So number solution and the x less than 3. This number is the number line represent. Number line number budget. At the center is 0, right side like positive numbers, left side like negative numbers. That is our number line represented. So, I have 0, 1, 2, 3, 4. This number is represented. Here we minus 1, minus 2, minus 3, minus 4, minus 5. So, number line is represented. Solution x less than 3. X is a variable, x is a value 3 in 3 included. Okay, so we have 3 included. 3 is the point. 3 is the point. Hold means round. That is shady part. X included 3 is the point included. X less than 3 ele, means 3 cherry numbers. That is x values. Abum, 3 cherry numbers varinja, right side ponada, left side. Now we have to do this. Text is shady. Simple item. This is solution de, graphical representation. Clear anala? X less than 3 means 3 included. Alla. 3 cherry numbers. So, I am going to hold and it left side, 3 in the left side. This is our solution, graphical representation of the solution. Now, we have a graphical solution. We have a variable. One x and y. That is the solution. X less than 3 and y less than 5. That is the solutions in the graphical representation. Just number line number line. Now, we have an equation. We have two variables. X plus y is equal to x plus y less than 5. We have two variables. X and y. Now, we have two variables inequality. Inequality we graphically represent. So obviously we have x and y coordinate axis. So graphical solution two variables. Two variables inequality graphical solution.
inequality satisfy solution upper half plane satisfy upper solution ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നോക്കാം 0 0 എന്ന് പറയുന്ന പോയിന്റ് കാരണം 0 0 എന്ന് പറയുന്ന പോയിന്റ് എടുക്കാൻ കാരണം നമുക്ക് കാൽക്കുലേഷൻസ് എളുപ്പമായിരിക്കും x ഉം y ഉം 0 ആയി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഇക്വേഷൻ എളുപ്പത്തിൽ സോൾവ് ചെയ്യാം സോ 0 0 എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്തു x 0 0 കൺസിഡർ ചെയ്യുമ്പോൾ x is equal to 0 y is equal to 0 കൊടുക്കുക അപ്പോൾ ഇവിടെ x is equal to 0 കൊടുക്കുമ്പോൾ 0 plus 0 means 3 into 0 0 plus 2 into 0 0 is greater than 6 means 0 greater than 6 ഇത് ശരിയാണോ പൂജ്യം ആറിനേക്കാൾ വലുതാണോ അല്ല അപ്പൊ എന്താ വിച്ച് ഈസ് ഫോൾസ് മീൻസ് സീറോ സീറോ എന്ന് പറയുന്ന പോയിന്റ് എടുക്കുമ്പോ ഈ ഇനിക്വാലിറ്റി ഇവിടെ സാറ്റിസ്ഫൈ ആകുന്നില്ല സോ സൊല്യൂഷൻ റീജൻ നേരെ അപ്പുറത്തോട്ട് പോകും മീൻസ് സൊല്യൂഷൻ റീജൻ ഏതാണ് ഈ ഒരു ഭാഗം വരും ഓക്കെ ആണല്ലോ ഇതാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയാ റഫായിട്ട് ഷെയ്ഡ് ചെയ്തേ ഉള്ളൂ കേട്ടോ ഈ ഒരു ലൈനിന്റെ അപ്പർ ഹാഫ് പ്ലെയിൻ ആണ് ഇതിന്റെ സൊല്യൂഷൻ റീജിയൻ ആയിട്ട് പറയുക കാരണം സീറോ സീറോ എന്ന് പറയുന്ന പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല തന്നിരിക്കുന്ന ഇനിക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല സോ ഓ ഈ അപ്പർ ഹാഫ് പ്ലെയിൻ ആണ് ഇതിന്റെ സൊല്യൂഷൻ റീജിയൻ സോ നമ്മൾ ഇപ്പൊ കണ്ട ഗ്രാഫിക്കൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരൊറ്റ ഇനിക്വാളിറ്റി തരും ആ ഒരൊറ്റ ഇനിക്വാളിറ്റിയുടെ ഗ്രാഫിക്കൽ സൊല്യൂഷൻ ആണ് ഇനി നമ്മൾ നമ്മുടെ ഫോക്കസ് ഏരിയ സെക്ഷനിലേക്ക് കടക്കുകയാണ് സെക്ഷൻ 6.5 സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇനിക്വാളിറ്റീസ് ഇൻ ടു വേരിയബിൾസ് മീൻസ് ടു വേരിയബിൾസിൽ തന്നെ ഉള്ള ഇക്വാളിറ്റി ഇനിക്വാളിറ്റി ആണ് പക്ഷേ അവിടെ സിസ്റ്റം ഓഫ് ലീനിയർ ഇനിക്വാളിറ്റീസ് ഒന്നി കൂടുതൽ ലീനിയർ ഇനിക്വാളിറ്റീസ് വൺ ടൈം നമ്മൾ സോൾവ് ചെയ്യണം എന്നിട്ട് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യണം അതാണ് നമ്മുടെ ഫോക്കസ് ഏരിയ സെക്ഷനിൽ വരുന്ന പോർഷൻ സോ ഇത്രയും നേരം പറഞ്ഞത് വെച്ചിട്ട് ഇനി വരയ്ക്കാൻ എളുപ്പം ഓരോന്നിന്റെയും ഗ്രാഫ് വരയ്ക്കാം എന്നിട്ട് ആ രണ്ട് ലൈൻസിനും മീൻസ് ഫംഗ്ഷന്റെ ലൈൻസിനും കോമൺ ആയിട്ട് വരുന്ന സൊല്യൂഷൻ റീജിയൻ ഷെയ്ഡ് ചെയ്യാം അപ്പൊ നമുക്ക് ഇത് സോൾവ് ഒരു എക്സാമ്പിൾ നോക്കാം ഇവിടെ എക്സാമ്പിൾ തന്നിരിക്കുന്നത് സോൾവ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇനിക്വാളിറ്റീസ് ഗ്രാഫിക്കലി വെയർ എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 അപ്പൊ ഇത് വരയ്ക്കുക ചെയ്യാൻ വേണ്ടിട്ട് ഏറ്റവും ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഇനിക്വാളിറ്റി ഇക്വാളിറ്റി ആയിട്ട് എഴുതി എന്നിട്ട് എന്ത് ചെയ്യണം പോയിന്റ്സ് കണ്ടുപിടിക്കണം സോ ഏറ്റവും ഫസ്റ്റ് നേരെ എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ഇനി ഞാൻ എന്ത് ചെയ്തു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 എന്ന് എഴുതി ലെസ് ദാൻ ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തും ആയിക്കോട്ടെ നമ്മൾ എന്ത് ചെയ്യും ഈക്വൽ ടു 5 എഴുതിയിട്ട് പോയിന്റ്സ് കണ്ടുപിടിക്കും എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 അപ്പൊ എക്സ് വൈ എക്സ് സീറോ കൊടുക്കുമ്പോ വൈ എന്ത് വരും 5 വരും അതുപോലെ തന്നെ വൈ സീറോ കൊടുക്കുമ്പോ എക്സ് എന്ത് വരും 5 വരും സോ നമുക്ക് രണ്ട് പോയിന്റ്സ് കിട്ടി 0 5 ഉം 5 0 ഉം ഇനി നെക്സ്റ്റ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 3 എക്സ് മൈനസ് വൈ ഈക്വൽ ടു 3 പോയിന്റ്സ് കണ്ടുപിടിക്കാം മീൻസ് എക്സ് വൈ പോയിന്റ്സ് എക്സിന് ഞാൻ സീറോ കൊടുത്തു എക്സിന് സീറോ കൊടുക്കുമ്പോ വൈ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ കിട്ടുന്നത് എക്സ് സീറോ കൊടുക്കുമ്പോ മൈനസ് വൈ ഈസ് ഈക്വൽ ടു 3 തവര സോ വൈ ഈസ് ഈക്വൽ ടു മൈനസ് 3 വരും അതുപോലെ തന്നെ വൈ ഈസ് ഈക്വൽ ടു മൈനസ് 3 ഇനി വൈ സീറോ കൊടുക്കുമ്പോ എന്ത് വരും വൈ സീറോ കൊടുത്തു സോ എക്സ് ഈസ് ഈക്വൽ ടു 3 എന്ന് വരും സോ എക്സ് 3 സോ നമുക്ക് രണ്ട് പോയിന്റ്സ് കിട്ടി നമ്മളിനി എന്താ ചെയ്യേണ്ടത് ഈ കണ്ടുപിടിച്ചിരിക്കുന്ന ഇക്വേഷൻസിന്റെ പോയിന്റ്സ് എന്ത് ചെയ്യണം ഗ്രാഫിലേക്ക് വരക്കണം ഇവിടെ നമുക്ക് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 5 ലൈൻസ് പോയിന്റ്സ് ഏതൊക്കെയാണ് കിട്ടിയേക്കുന്നത് 0 5 0 5 എന്ന് പറയുന്ന പോയിന്റ് ഏതാ വരിക 0 5 ഇത് ഇനി 5 0 എന്ന് പറയുന്ന പോയിന്റോ ഇത് ഇനി എന്ത് ചെയ്യാം ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് വരയ്ക്കാം അപ്പൊ നമുക്ക് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 5 എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് കിട്ടും സോ ഈ ഒരു റെഡ് ലൈൻ ആണ് എന്ത് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 5 എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് സോ നമുക്ക് എന്താ പറയാ പരീക്ഷയ്ക്ക് വേറെ വേറെ കളർ ഇങ്ക് ഉപയോഗിച്ചിട്ടൊന്നും ഇപ്പൊ ഞാൻ ചെയ്യുന്ന പോലെ ഇപ്പൊ ബ്ലാക്ക് റെഡ് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ലൈൻ എന്ന് പറയുന്ന ഏത് ഫംഗ്ഷന്റെ ലൈൻ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഈ ഒരു ലൈൻ വരച്ച പാടെ എന്ത് ചെയ്യാം ഇതിന്റെ അടുത്ത് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 5 ഇനി നമ്മൾ എപ്പോ ഇനി അടുത്ത നെക്സ്റ്റ് ലൈൻ വരയ്ക്കുമ്പോ ഇത് ഏത് ലൈൻ ഏത് ഇക്വേഷന്റെ ലൈൻ ആണ് വരച്ചത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരികയല്ല സോ ലൈൻ വരച്ച പാടെ അത് ഏത് ഫംഗ്ഷന്റെ ലൈൻ ആണ് എന്നുള്ള കാര്യം അതിന്റെ സൈഡിൽ എഴുതി വെക്കുക എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 5 ഇനി നെക്സ്റ്റ് നമ്മൾ വരയ്ക്കേണ്ടത് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ലൈൻ ആണ് സോ അതിന്റെ പോയിന്റ്സ് എന്ന് പറയുന്നത് 0 -3 ഉം 3 0 ഉം ആണ് 0 -3 എന്ന് പറയുന്ന പോയിന്റ് ഏതാ വരിക 0 -3 ഇത് ഇനി 3 0 എന്ന് പറയുന്ന പോയിന്റോ ഇത് ഓക്കെ ആണല്ലോ അപ്പൊ നമ്മൾ ഈ രണ്ട് ലൈൻസും കൂടെ ജോയിൻ ചെയ്യാം അപ്പൊ നമുക്ക് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് കിട്ടും ഈ ഒരു രണ്ട് ലൈൻസും കൂടെ ജോയിൻ ചെയ്തു അപ്പൊ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 3
x minus y is equal to 3 divided by. So, ini nammal neram nokkumbodha your line endana x plus y is equal to 5 inde graph aanu. Ini your line edha blue line x minus y is equal to 3 inde graph aanu. Ini endha cheyyanennu vichinjala nammude solution vichum kandupidikkam. Nerthe nammal kandupidikkumbo eluppayirunnu oratta line e ullu aa line taayaano moollaano ennalla reethiyil maatram kandupidichamadiyirunnu. Ibide ippo namukku rendu lines rendu graph vandittunde. എന്നിട്ട് അതിൽ കോമൺ ആയിട്ട് സൊല്യൂഷൻ റീജിയൻ വരുന്നത് ഏതാണോ അത് നമ്മൾ ഷെയ്ഡ് ചെയ്യണം. സോ നമ്മൾ ഇവിടെ ഇനിക്വാളിറ്റി കൺസിഡർ ചെയ്യാണ്. x plus y is equal to 5. x plus y is equal to 5 ന്റെ ഇനിക്വാളിറ്റി എന്താണ് ക്വസ്റ്റ്യനിൽ? x plus y greater than or equal to 5. അപ്പൊ നമ്മൾ ഈ ഒരു x plus y is equal to 5 എന്ന് പറയുന്ന ആ ലൈനിന്റെ താഴെ മീൻസ് ലോവർ ഹാഫ് പ്ലെയിനിലാണ് സീറോ സീറോ എന്ന് പറയുന്ന പോയിന്റ്. നിങ്ങൾ ഏത് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിലും ഇനിക്വാളിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾ സീറോ സീറോ എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്താൽ മതി. അത് താഴെയാണോ മുകളിലാണോ എന്ന രീതിയിൽ നമ്മൾ സോൾവ് ചെയ്യാം. സോ സീറോ സീറോ എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്തു. അപ്പൊ എക്സിന് സീറോ വൈക്കും സീറോ കൊടുക്കും. സീറോ സീറോ എന്ന് പറയുന്ന പോയിന്റ് എക്സ് കോർഡിനേറ്റ് സീറോ വൈ കോർഡിനേറ്റ് സീറോ. അതിവിടെ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സീറോ പ്ലസ് സീറോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 മീൻസ് ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടും? സീറോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ശരിയാണോ? അല്ല, ഇത് ഫോൾസ് ആണ്. സോ നമുക്ക് ഈ ഒരു ലൈനിന്റെ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 5 ലോവർ ഹാഫ് പ്ലെയിൻ സൊല്യൂഷൻ റീജിയൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം സീറോ സീറോ പറയുന്ന പോയിന്റ് അവിടെ സാറ്റിസ്ഫൈ ആകുന്നുണ്ട് ഇനിക്വാളിറ്റി. സോ നമുക്ക് സൊല്യൂഷൻ റീജിയൻ ഈ ഒരു ലൈനിന്റെ കിട്ടുന്നത് ഈ പ്രദേശമാണ്, മീൻസ് ഈ ഒരു അപ്പർ ഹാഫ് പ്ലെയിൻ ആണ്. പ്രദേശത്തൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ, അതൊന്നൊന്ന് ക്ഷമിക്കണേ. സൊല്യൂഷൻ റീജിയൻ, ഓക്കെ, എന്താ പറയാ, ഈ ഒരു ലൈനിന്റെ ഈ ഒരു റീജിയൻ ആണ് നമുക്ക് സൊല്യൂഷൻ റീജിയൻ ആയിട്ട് കിട്ടുക. ഇനി നമുക്ക് നമ്മുടെ സൊല്യൂഷൻ റീജിയൻ കറക്റ്റ് എക്സാക്ട് ആയിട്ടുള്ള കിട്ടിയിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 3 സൊല്യൂഷൻ റീജിയൻ കണ്ടുപിടിക്കണം. എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 3. അപ്പം ഈ ഒരു എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 3 കൺസിഡർ ചെയ്യുമ്പോൾ ഒരു പ്ലെയിനിൽ എന്താ പറയാ, അപ്പർ ഹാഫ് പ്ലെയിനും ലോവർ ഹാഫ് പ്ലെയിൻ. അപ്പർ ഹാഫ് പ്ലെയിനിൽ ഏത് പോയിന്റ് കിടപ്പുണ്ട്? സീറോ സീറോ എന്ന് പറയുന്ന പോയിന്റ്. നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സീറോ സീറോ കൺസിഡർ ചെയ്യുന്നത്. സീറോ സീറോ എന്ന് പറയുന്ന പോയിന്റിന് നമ്മൾ എങ്ങനെ എഴുതാം? സീറോ മൈനസ് സീറോ ഈസ് ഈക്വൽ ടു 3, അല്ലെങ്കിൽ ഇനിക്വാളിറ്റി അല്ല എഴുതണ്ടേ, എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. സോ ഇവിടെ സീറോ മൈനസ് സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 മീൻസ് സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ശരിയല്ലേ? മീൻസ് ഇത് ട്രൂ ആണ്, സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. സോ ഈ എന്താ പറയാ, സീറോ സീറോ എന്ന് പറയുന്ന പോയിന്റ് കിടക്കുന്ന റീജിയൻ ആയിരിക്കും ഈ ലൈനിന്റെ സൊല്യൂഷൻ റീജിയൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇത്രയും പോർഷൻ ജസ്റ്റ് എന്താ പറയാ റഫ് ആയിട്ടൊന്ന് ഷെയ്ഡ് ചെയ്തു. ഇനി നോക്കി ഈ രണ്ട് ലൈനിനും കൂടെ നമ്മൾ ഷെയ്ഡ് ചെയ്ത പോർഷൻ വെച്ചിട്ട് രണ്ട് ലൈനിനും കോമൺ ആയിട്ട് വരുന്ന പോർഷൻ ഏതാണ്? ഇത്രയും ഭാഗമാണല്ലോ, മനസ്സിലായോ? അപ്പൊ ഈ ഒരു സൊല്യൂഷൻ റീജിയൻ, ഈ ഒരു രണ്ട് സിസ്റ്റം ഓഫ് ഇനിക്വാളിറ്റീസ് സോൾവ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന കോമൺ റീജിയൻ ഈ ലൈനിന്റെ അപ്പുറത്തോട്ട്, റെഡ് ലൈനിന്റെ അപ്പുറത്തോട്ട് ഈ ബ്ലൂ ഈ ഒരു എന്താ പറയാ കോർണർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാ, ഇത് ഷെയ്ഡ് ചെയ്തു. ഇതാണ് ഈ ഒരു സിസ്റ്റം ഓഫ് ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ റീജിയൻ. ബാക്കി നമ്മൾ റഫ് ആയിട്ട് ഷെയ്ഡ് ചെയ്തത് നിങ്ങൾ പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്യുക, ഫൈനലി മായ്ച്ചു പറയാം. ഓക്കെ ആണല്ലോ. സോ ഈ ഒരു ബ്ലൂ ലൈൻ കൊണ്ട് ഞാൻ ഷെയ്ഡ് ചെയ്തേക്കുന്ന പോർഷൻ ആണ് ഈ ഒരു ഇക്വേഷന്റെ, അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ റീജിയൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക. നെക്സ്റ്റ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. നെക്സ്റ്റ് എക്സാമ്പിൾ നമുക്ക് മൂന്ന് ഇക്വേഷൻസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇനിക്വാളിറ്റീസിന്റെ മൂന്ന് ഇനിക്വാളിറ്റീസ് വന്നിട്ടുണ്ട്. എന്ത് ചെയ്യാ, സോൾവ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഇക്വാലിറ്റി ആയിട്ട് എഴുതാം. 5x പ്ലസ് 4y ഈസ് ഈക്വൽ ടു 40. ഇനി എന്റെ എക്സ് വൈ കോർഡിനേറ്റ് പോയിന്റ്സ് കണ്ടുപിടിക്കുക. എന്ത് ചെയ്യാം, എക്സിന് സീറോ കൊടുത്തു. എക്സിന് സീറോ കൊടുക്കുമ്പോ എങ്ങനെ വരും, 4y ഈസ് ഈക്വൽ ടു 40, y ഈസ് ഈക്വൽ ടു 40/4 10 കിട്ടി. അപ്പോ എക്സ് സീറോ കൊടുത്തു, വൈ എന്ത് കിട്ടും, 10 കിട്ടും. ഇനി വൈ സീറോ കൊടുത്തു നോക്കേ, വൈ സീറോ കൊടുത്തപ്പോ നമുക്ക് എന്ത് വരും, 5x ഈസ് ഈക്വൽ ടു 40. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു 40/5 എത്ര വരുന്നത്, 8. സോ സീറോ 8. ഇനി നെക്സ്റ്റ് നമ്മുടെ അടുത്ത ലീനിയർ ഇനിക്വാളിറ്റി, എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 ആണ് ഇനിക്വാളിറ്റി തന്നിരിക്കുന്നത്. എന്ത് ചെയ്യാം, എക്സ് ഈക്വൽ ടു 2 വരച്ച് നമ്മൾ കോർഡിനേറ്റ് പോയിന്റ്സ്, എക്സ് ഈസ് ഈക്വൽ ടു 2 വരയ്ക്കുമ്പോ എന്ത് ചെയ്യാൻ മതി, വൈ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും, മീൻസ് വൈയില് ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് പോയിന്റ് കിട്ടുള്ളൂ, 2 എന്ന് പറയുന്ന പോയിന്റ്. സീറോ എടുത്തോ 1 എടുത്തോ ഏത് എടുത്തു കഴിഞ്ഞാലും, ഇപ്പം വൈ ഈസ് ഈക്വൽ ടു 10 എടുത്തു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് എക്സ് എന്റെ കിട്ടുള്ളൂ, 2 കിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് വൈ ഈസ് ഈക്വൽ ടു 3, മീൻസ് കാരണം നമുക്ക് ഇനിക്വാളിറ്റി തന്നിരിക്കുന്നത് വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 3 ആണ്. സോ ഞാൻ എന്ത് ചെയ്തു, വൈ ഈസ് ഈക്വൽ ടു 3 പോയിന്റ്സ് കണ്ടുപിടിക്കുകയാണ്. വൈ ഈസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
x ഏത് പോയിന്റ് എടുത്തോ നിങ്ങൾക്ക് y എന്നെ കിട്ടുള്ളൂ 3 കിട്ടുള്ളൂ അപ്പോൾ ഞാൻ x 1 എടുത്തു y 3 കിട്ടി x 0 എടുത്തു y 3 കിട്ടി x 2 എടുത്തു നമുക്ക് y എന്ത് കിട്ടും 3 കിട്ടും സോ നമ്മുടെ പോയിന്റ്സ് ഇവിടെ ക്ലിയർ ആണ് ഇനി എന്ത് ചെയ്യണം നമുക്ക് ഈ ഒരു ഗ്രാഫ് മീൻസ് ഈ ഒരു മൂന്ന് ലൈൻസിനെ കൂടെ ഗ്രാഫ് വരയ്ക്കണം അല്ലേ അപ്പം ഏറ്റവും ആദ്യത്തെ 5x + 4y = 40 അതിന്റെ പോയിന്റ്സ് ഞാൻ മാർക്ക് ചെയ്യാണ് 0, 10 എന്ന് പറയുന്ന പോയിന്റ് ഏതാണ് x 0 y 10 ഇനി അടുത്തത് 8 0 x 8 y 0 അപ്പം ഈ രണ്ട് പോയിന്റ്സ് കൂടെ നമ്മൾ ജോയിൻ ചെയ്യാൻ പോവാണ് അപ്പം രണ്ട് പോയിന്റ്സ് കൂടെ നമ്മളിങ്ങനെ ജോയിൻ ചെയ്തു ഒന്ന് നീട്ടി വരയ്ക്കാട്ടോ ആ പോയിന്റ്സിന്റെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് സ്കെയിൽ വെച്ച് തന്നെ ഒന്ന് നീട്ടി വരയ്ക്കുക കാരണം ആ ഒരു പോയിന്റ് നമ്മള് രണ്ട് പോയിന്റ്സ് ഇതിന് ഇഷ്ടംപോലെ പോയിന്റ്സ് ഉണ്ട് ഈ രണ്ട് പോയിന്റ്സ് കൺസിഡർ ചെയ്തിട്ടുള്ളൂ ഇൻഫിനിറ്റി നീട്ട് പോകുന്നു ഇൻഫിനിറ്റിയിലോട്ട് നീട്ട് പോകുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നീട്ടി വരച്ചത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം വരച്ച് കഴിഞ്ഞ പാടെ ആ ഒരു ലൈനിന്റെ ഇക്വേഷൻ എഴുതുക 5x + 4y = 40 ഇനി നെക്സ്റ്റ് ഏതാ നമുക്ക് വേണ്ടത് x = 2 ഏത് വൈയിലെ ഏത് പോയിന്റ്സിൽ നിന്ന് നോക്കിയാലും നമുക്ക് ഏത് പോയിന്റ് കാണാൻ പറ്റുള്ളൂ 2 എന്ന് പറയുന്ന പോയിന്റ് സോ ഈ ഒരു എങ്ങനെ വരയ്ക്കാം നമുക്ക് x = 2 എന്ന് പറയുന്ന ലൈൻ ഇതാണ് ഓക്കെ അല്ലെ വൈയിലെ ഏത് പോയിന്റ്സിൽ നിന്ന് നോക്കിയാലും നമുക്ക് ഏതേ കാണാൻ പറ്റുള്ളൂ 2a കാണാൻ പറ്റുള്ളൂ സോ ഞാൻ ഈ ഒരു ഗ്രാഫ് വരച്ചു എന്ത് വരും ഞാൻ എന്ത് ചെയ്തു x = 2 ഇതൊന്ന് ഞാൻ നീട്ടി വരയ്ക്കാം കേട്ടോ കാരണം നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കും ഇച്ചിരി എളുപ്പത്തിന് വേണ്ടിയിട്ട് x = 2 ഗ്രാഫ് വരച്ചു ഇനി അടുത്തത് ഏതാ y = 3 എക്സിന് ഏത് പോയിന്റിൽ നിന്ന് നോക്കിയാലും എന്ത് കാണണം 3 കാണണം അപ്പൊ നമുക്ക് വൈയില് 3 കാണുന്ന പോയിന്റ് ഏതാണ് ഇത് വരും ഓക്കെ അല്ലേ സോ ഞാൻ എന്ത് ചെയ്തു y = 3 എന്ന് പറയുന്ന പോയിന്റ് വരച്ചു ഇനി നമുക്ക് ഇവരുടെ സൊല്യൂഷൻ റീച്ച് y = 3 എഴുതിട്ടോ സോ 5x + 4y = 40 x = 2 y = 3 ഇനി നമുക്ക് ഇവരുടെ സൊല്യൂഷൻ റീച്ച് ആദ്യം നമുക്ക് 5x + 4y എങ്ങനെ വരുന്നത് നോക്കാം 5x + 4y ഇന്റെ ഇനിക്വാലിറ്റി എന്ന് പറയുന്നത് 5x + 4y < 40 നമ്മൾ എന്ത് ചെയ്തു ഈ ഒരു ലൈനിന്റെ ഈ സൈഡിലുള്ള 0 0 എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്തു അപ്പൊ 0 + 0 0 < 40 ട്രൂ ആണല്ലോ സോ 0 < 40 ട്രൂ ആണ് സോ ഈ ഒരു ലൈനിന്റെ സൊല്യൂഷൻ റീജിയൻ എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ ആണ് ഞാൻ ജസ്റ്റ് റഫ് ആയിട്ട് വരച്ചു കേട്ടോ ഈ ഒരു പോർഷൻ ആണ് ഇതിന്റെ സൊല്യൂഷൻ റീജിയൻ എന്ന് പറയുന്നത് ഇനിക്വാളിറ്റി എന്ന് പറയുന്നത് x > 2 അപ്പൊ നമ്മൾ x = 2 ഇന്റെ ലൈൻ വരച്ചിട്ടുണ്ടല്ലോ ഇതാണ് x = 2 ഇന്റെ ലൈൻ അപ്പൊ ഇതിന്റെ ലെഫ്റ്റ് ഹാഫ് പ്ലെയിനും ഉണ്ട് റൈറ്റ് ഹാഫ് പ്ലെയിനും ഉണ്ട് ഇതിന്റെ ലെഫ്റ്റ് ഹാഫ് പ്ലെയിനിലാണ് 0 0 എന്ന് പറയുന്ന പോയിന്റ് വരുന്നത് സോ ഞാൻ ആ 0 0 എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്തു അപ്പൊ എക്സ് 0 കൊടുത്തു അപ്പൊ 0 > 2 നമുക്ക് എന്ത് കിട്ടും ശരിയാണോ ഇത് അല്ല ഫോൾസ് ആണ് കാരണം 0 ഒരിക്കലും 2നേക്കാളും വലുതാകില്ല അപ്പൊ നമ്മൾ എന്ത് പറയണം ലെഫ്റ്റ് ഹാഫ് പ്ലെയിന് 0 0 കൺസിഡർ ചെയ്തപ്പോഴാണ് ഫോൾസ് കിട്ടിയത് സോ ഇതിന്റെ സൊല്യൂഷൻ റീജിയൻ എവിടെ വരും റൈറ്റ് ഹാഫ് പ്ലെയിൻ ആയിരിക്കും ഈ ഒരു x = 2 ഇന്റെ സൊല്യൂഷൻ വരുന്നത് സൊല്യൂഷൻ റീജിയൻ വരുന്നത് സോ ഞാൻ ഇത് റഫ് ആയിട്ടൊന്ന് ഷെയ്ഡ് ചെയ്തു ഇനി എന്ത് ചെയ്യാം നെക്സ്റ്റ് ഇനിക്വാളിറ്റി y > 3 y = 3 നമ്മൾ വരച്ചിട്ടുണ്ട് y > 3 കൺസിഡർ ചെയ്തു അപ്പൊ y = 3 ലോവർ ഹാഫ് പ്ലെയിനാണ് 0 0 കിടക്കുന്നത് ആ 0 0 കൺസിഡർ ചെയ്തു 0 0 എന്ന് പറയുന്ന കൊടുക്കുമ്പോൾ 0 > 3 അത് ഫോൾസ് ആണല്ലോ കാരണം 3 ഒരിക്കലും 0നേക്കാളും ചെറുതാകില്ല 0 > 3 സോ നമ്മൾ എന്ത് ചെയ്യും ലോവർ ഹാഫ് പ്ലെയിൻ y = 3 ലോവർ ഹാഫ് പ്ലെയിൻ ഷെയ്ഡ് ചെയ്യാണ്ട് അപ്പർ ഹാഫ് പ്ലെയിൻ ഷെയ്ഡ് ചെയ്യും ഇനി നോക്കിയേ ഈ മൂന്ന് ലൈൻസിനും കൂടെ ജസ്റ്റ് നിങ്ങൾക്ക് കൺഫ്യൂസ് ആയി ഉണ്ടാവും അല്ലെ ഓക്കെ നിങ്ങൾ വരയ്ക്കുമ്പോൾ പെൻസിൽ വെച്ച് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും സോ എന്ത് ചെയ്യാം ഈ ഒരു ലൈനിന്റെ ഈ ഒരു പോർഷൻ മൂന്ന് ലൈൻസിനും കൂടെ കോമൺ ആയിട്ട് ഏത് റീജിയനാണ് വരുന്നത് നോക്കിയേ നിങ്ങൾ ഇതിന്റെ ഇത്രയും പോർഷനാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷന്റെ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇനി
like, share, subscribe.